അഹ്സനുൽ ഖാലിഖിന്റെ അർത്ഥം പറ. അറിയത്തില്ലെങ്കിൽ കേൾവിക്കാരോട് പറയൂ എനിക്കറിയില്ല. ശരി, ഒരു മിനിറ്റ്. നാഖദീന്റെ അർത്ഥം പുള്ളിക്ക് അറിയില്ലായിരുന്നു. അത് എല്ലാ വാക്കും അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ട്രാൻസ്ലേഷനോട് എടുത്ത് ഞാനൊന്ന് കേൾപ്പിക്കാം. ആ ശരി, തെറ്റിച്ച് പറയണ്ടേ? ഓക്കെ, ഒറിജിനൽ കേൾക്കുമ്പോൾ പുള്ളി പറയട്ടെ. അഹ്സനുൽ ഖാലിഖി എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അച്ചായാൻ പറയാന്നേ, ഈ വന്ന് ചോദിച്ച് പണി വാങ്ങിക്കാൻ ഓരോരുത്തവര് കേറി വരുന്നതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതെ 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 അതെ, നാലെണ്ണം തോറ്റു, അഞ്ചാമത്തെ തോക്കാൻ പോവാണ്. ഭായ് എത്ര ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കണ്ടേ അറിയോ? നമ്മൾ 4 വിഷയത്തിന് തോറ്റ് നിക്കാണ്, 5ാം വിഷയം നമ്മൾ തോക്കാൻ വേണ്ടിട്ട് എടുക്കാണ്. അതുകൊണ്ടല്ലേ ഹിഷാമിനെ നമ്മൾ കളയാതെ 5ാം വിഷയം എടുക്കുന്നത്. ദാ കേട്ടോളൂ. ഒരു സെക്കൻഡേ. അതാ അതദഊന ബഅലൻ വതദഊന അഹ്സനൽ ഖാലിഖീൻ. പോരട്ടെ, അർത്ഥം പോരട്ടെ. അഹ്സനൽ ഖാലിഖീൻ, ഒന്നും കൂടെ എടുത്ത് പറഞ്ഞേ ഹാഷിമേ. എന്തോ പറഞ്ഞേ? അഹ്സനുൽ ഹാലിദീൻ അല്ലേ? ആ, അഹ്സനുൽ ഹാലിദീന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. ഞാൻ ഹാലിദീൻ അല്ല ചോദിച്ചത്, ഇവിടെ ഓതിയതും ഹാലിദീൻ അല്ല. ഇപ്പം അറബി അറിയാവുന്ന, അറബി കേട്ടാലും വായിച്ചാലും ഒക്കെ മനസ്സിലാവുന്ന, അറബിയുടെ പ്രൊനൗൺസിയേഷനും അറബിയുടെ അൽ ഖവായിദൊക്കെ എന്നെ പഠിപ്പിക്കാൻ വന്ന സാറാണ്. ഇപ്പം ഈ സാധനം കേട്ടിട്ട് പറയാം ഹാലിദീൻ ആണ്. ഹാലിദീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഹാലിദീൻ എന്നൊരു വാക്ക് അറബിയിലില്ലല്ലോ. നിങ്ങളെ ഖുർആനില് അതെവിടെയാണെന്ന്? ഹാലിദീൻ എന്നൊരു വാക്ക് അറബിയിലില്ലല്ലോ. ഹാലിദീൻ എന്നൊരു വാക്ക് അറബിയിലുണ്ടോ? ഖാലിദ് ഉണ്ട്. ഖാലിദിന്റെ കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഹാലിദീൻ എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഹാലിദീൻ എന്നൊരു വാക്കുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ചെറിയ വ്യത്യാസം വരും. അതപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ ഖുർആന് ചെറിയ പ്രൊനൗൺസിയേഷന്റെ അല്ല, ഹാലിദീന്നോ ഖാലിദീന്നോ ഏതെങ്കിലും ഒരു വാക്കുണ്ടോ അറബിയില്? ഖാലിദുണ്ട്, ഹാലിദുണ്ട്, ഖാലിദും ഹാലിദും ഉണ്ട്. ഖാലിദീന്നുണ്ടോ ഹാലിദീന്നുണ്ടോ എന്നാണ് ചോദ്യം. ഹാലിദീൻ എന്ന് പറയുമ്പോഴത്തേക്ക് താങ്കളല്ലയോടോ മനുഷ്യ ഇപ്പൊ ഇത്രയും നേരം ഇരുന്നിട്ട് പറഞ്ഞ ഹാലിദീൻ ഹാലിദീൻ. ഇയാളാണ് എന്നെ പഠിപ്പിക്കാൻ വന്നത്. ഇയാളാണ് എന്നെ പഠിപ്പിക്കാൻ. എന്നാ അറിയത്തില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിരി. അറിയത്തില്ല മ്യൂട്ട് ചെയ്തിരിക്കും. അറിയത്തില്ല അവിടെ മ്യൂട്ട് ചെയ്തിരിക്കും മനുഷ്യൻ. രണ്ടിലും ഒന്ന് ഒറ്റ ഓർമ്മ വീക്ക് തന്നോണ്ടല്ലോ അവനൊക്കെ പാടിപ്പിച്ചു. ഉസ്താദിനെ കൈക്കിട്ട് അങ്ങേരെ വേണം എടുത്തിട്ട് ആദ്യം പിടയ്ക്കാൻ. മിണ്ടാവിടെ ഇരിക്കും, ഇത് കേൾക്ക് ഒന്നും കൂടെ. ആ ഇനിയൊന്ന് പറഞ്ഞേ, എന്താണ് അർത്ഥം? എന്റെ പൊന്നോ, ഒന്നും കൂടെ. സഹോദരന്മാരെ, നിങ്ങൾക്കിത് ഖാലിഖീൻ എന്നാണോ ഖാലിദീൻ എന്നാണോ കേൾക്കുന്നത്? ഖാലിഖീൻ ആണ് കേട്ടോ. സോറി, ഹാലിദീൻ ആട്ടോ. അതുകൊണ്ടൊന്ന് കേട്ടോ. എന്റെ പൊന്ന് മനുഷ്യ, അറബി എടുത്തൊന്ന് വായിച്ചേ. ഖാലിഖീൻ ആണ്. ഖാലിഖീൻ അല്ല ഭായി. ഒരു പണി നിങ്ങളൊന്ന് ഇതാ, നിങ്ങൾക്ക് എനിക്ക് അധ്യായം താഴെതാണെന്ന് ഞാൻ പറയാം. ആരെയാ പഠിപ്പിക്കുന്നേ? ആരെയാ പഠിപ്പിക്കുന്നേ? ഖാലിദീൻ എന്നാണ് അതിനകത്തുനിന്ന് കേൾക്കുന്നത്. ശരി ശരി, അല്ലല്ല, ഹാലിദീൻ ഹാലിദീൻ എന്നല്ലേ ഇപ്പോഴും പറഞ്ഞേ? ഹാലിദീൻ ആണ് അങ്ങനെ ഒരു പദം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അർത്ഥം പറഞ്ഞേ. ഹാലിദീൻ എന്നാണ് പദം. അർത്ഥം പറ. എന്റെ പൊന്നെ, ഇവിടെ ഇട്ടേക്കുന്ന പദം അല്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ സാധനം അല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പദം കൊണ്ടുവരുന്നെങ്കിൽ അർത്ഥം പറ. ഞാനൊരർത്ഥം കൊണ്ടുവന്നില്ല അവിടെ. നിങ്ങൾ കേട്ടതാണ് ഞാൻ പറഞ്ഞ വാക്ക്. അല്ലാതെ അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഖുർആൻ നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആണെന്ന് എന്റെ മനുഷ്യ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആണെന്ന് പിന്നെ തർക്കിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തില്? എന്റെ ഗബ്രിയേൽ ബ്രോ, ഇതൊക്കെ ഒന്ന് മോഡി ചെയ്യുന്ന മനുഷ്യ. ഹാലിദീൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഹാലിദീൻ ഞാൻ കേട്ടിട്ടായിട്ടെല്ലാം അറിയില്ല. എന്നാലും ഒരേ പദം വരുന്നതല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഖുർആൻ എന്ത് ഒരേ പദം ദീനും ഹീനും ഒന്നാണോ? ദീനും ഹീനും ഒന്നാണോ എന്റെ ചോദ്യത്തിൽ നനങ്ങരുത്. ദീനും ഹീനും ഒന്നാണോ? ഹാലിദാണോ അവന്റെ അപ്പൂപ്പൻ സുലൈമാനാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. സഹോദരന്മാര് വരെ കേട്ടത് കാലിക്കീൻ എന്നാണ്. താഴത്തെ മെസ്സേജ് കിടക്കുന്നു മാത്യു മത്തായി ബ്രദർ. അതിന് മുകളില് അയ്യോ ഇയാൾ ഇനി പനാഞ്ചേച്ചൻ പാപ്പിച്ചണ്ട അവിടെ അടങ്ങിയില്ലേ. അതിന് തൊട്ട് മുകളില് ബാറോസ് ഇട്ടിട്ടുണ്ട് ഏതാണെന്ന് മാത്യു ബ്രദർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇയാള് മാത്രം എന്താ തിരിഞ്ഞു കേൾക്കുന്നത് എന്നതാണ്ട് വലിയ ശബ്ദത്തിൽ കേട്ടോളൂ. ഒരു സെക്കൻഡ് അറബി അറിയാത്തതിന്റെ കുഴപ്പം കേട്ടോ. ഒരു തോട്ടിലും കളയണ്ട. നിങ്ങൾ ആ വാക്ക് പറ, ഞാനത് ഒരു മിനിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തെളിയിക്കണമല്ലോ. ഇദ്ദേഹത്തിൻ്റെ അറബി പാണ്ഡിത്യം കൂടെ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ അറബിക്കിൽ സാധനം താഴോട്ടൊന്ന് പോസ്റ്റ് ചെയ്യാം, ഒന്ന് വായിച്ച് കേൾപ്പിക്കണേ. പുള്ളിക്ക് സാധനം മാറിപ്പോയി സാറേ, വന്ന് കയറിയ മുറി മാറിപ്പോയി, വന്ന് സംസാരിക്കാൻ നിന്ന് മുട്ടിയ ആൾ മാറിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് മാത്യു ബ്രദറെ. എന്താണ് ഒന്ന് വായിച്ചേ സഹോദര, അറബിയിൽ എഴുതിയേക്കുന്ന വായിച്ചേ. അന്തദൂന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ. അതല്ലേ നേരെ കൊണ്ടിരുന്നേ ഖാലിഖീൻ ആണ് ഭായി. അതിനിലെ ചോദിക്കണം, അതിന്റെ അർത്ഥമായി ചോദിക്കണം സഹോദര. ഖാലിഖീൻ എന്നേ പറയുന്നത്. ഒരു മിനിറ്റ് ബറോസേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് കണ്ണെത്തിയില്ല അങ്ങോട്ട്, കുഴപ്പമില്ല. വരുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അതിന്റെ കാര്യം പറ സാറേ. ബറോസ ഇടുന്ന മെസ്സേജുകളും ഇടുന്ന പേരുകളും ഒക്കെ ശ്രദ്ധിച്ചിടണം കേട്ടോ. നിങ്ങൾ വിഷയം മാറ്റില്ല, ഈ കാര്യം പറ. നിങ്ങളോടല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരാളോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ പൊട്ടി കേട്ടോ, ഇതും പൊട്ടി. നിങ്ങൾ ഇപ്പൊ ഇയാള് വായിച്ചത് എന്താണ് ഹാഷിമേ? ഖാലിഖീൻ എന്നല്ലേ വായിച്ചേ? ആ, ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്താണ്? നിങ്ങളെ ഹാലിദീൻ. അടിപൊളി. പറയാൻ പറ്റുന്നുണ്ട് ഈശോമേ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ് ബറോസെ, നിക്ക് ബറോസെ, കാര്യം ഇവിടെ ഒന്ന് തീരുമാനമാക്കട്ടെ. ഞാനിവിടെ ഖാലിഖീൻ പറഞ്ഞപ്പം ഇവിടെ എന്തോ പറഞ്ഞേ, ഖാലിഖീൻ എന്ന വാക്കില്ല, ഖാലിദീൻ എന്നൊരു വാക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഖാലിദീനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഓതി കേൾപ്പിച്ചത് ഞാനോ എന്റെ കുഞ്ഞമ്മയുടെ മോനോ ഒന്നും അല്ല. ഓതി കേൾപ്പിച്ചത് നിങ്ങളുടെ ഉസ്താദ് ആണ്, ഞാനല്ല ഓതി കേൾപ്പിച്ചത്. ഒരു സെക്കൻഡ്, അത് ഓതിപ്പ ഒരു സെക്കൻഡ് നല്ല ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ കേൾപ്പിക്കാം. നിങ്ങൾ ഇട്ടതിരിക്കുന്ന ഖാലിഖീനാണ് കേട്ടോ. ഖാലിഖീനാണല്ലോ അർത്ഥം പറ. എന്റെ ബറോസെ, അത് തന്നെയല്ലേ ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഖാലിദീൻ എന്നാണ് പുള്ളി പറഞ്ഞത്. അർത്ഥം ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എനിക്കത് നോക്കണം. നമുക്കിവിടെ അറിയേണ്ടത് ഖാലിഖീന്റെ അർത്ഥമാണ്. ഞാൻ ഖാലിഖീനാണെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയാം ഖാലിഖീൻ ഇല്ല, ഖാലിദീൻ എന്നേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഖാലിദീന്റെ അർത്ഥം പറഞ്ഞാൽ അതറിയില്ല. ഖാലിഖീനും ഖാലിദീനും വാക്കുണ്ട്, ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഖാലിഖീൻ എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖാലിഖീൻ എന്നാണോ അവിടെ എഴുതിയേക്കുന്നത് അതോ ഖാലിഖീൻ എന്നാണോ എഴുതിയേക്കുന്നത്? നിങ്ങൾ എഴുതിയിരിക്കുന്ന നോക്കട്ടെ, അഫ്സനൽ ഖാലിഖീൻ ഖാലല്ല ഖാലിഖീനാണ്. ആ ഖാലിഖീൻ. ആ അപ്പൊ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റരുത് കേട്ടോ. ബാക്കി മിണ്ടാതിരുന്നേ കേട്ടെ ഒരു സെക്കൻഡ്, ഒന്നും കൂടെ കേൾക്ക് സഹോദര, മിണ്ടാതിരി, ഓടരുത്. കേട്ടല്ലോ, ഹാലിദീൻ എന്നല്ല ഹാലിഖീൻ എന്നാണ് പറയുന്നത്. അത് അറബി ഭാഷയുടെ ഭാഷയുടെ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇനി ഇനി പരസ്യമായിട്ട് ഈ പരസ്യമായിട്ട് ഇവിടെ നിന്ന് ഇത്രയും നേരം ഖാലിക്കീൻ ഖാലിക്കീൻ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഖാലിദീൻ എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹാഷിം പറയാണ്, ഞാൻ ഖാലിക്കീൻ എന്നല്ലേ പറഞ്ഞത്, നിങ്ങളല്ലേ ഹാലിദീൻ എന്ന് പറഞ്ഞതെന്ന്. നാണം ഉണ്ടോ മനുഷ്യ ഇത്രയും പബ്ലിക് ആൾക്കാരുടെ മുമ്പ് വെച്ച് ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഇനി വേറെ വർത്താനം ഇല്ല. അഹ്സനുൽ ഖാലിഖിന്റെ അർത്ഥം പറ, അഹ്സനുൽ ഖാലിഖിന്റെ അർത്ഥം പറ കേട്ടോ. ഞാൻ പറഞ്ഞത് വേണ്ടേ, അഹ്സനുൽ ഖാലിഖിന്റെ അർത്ഥം പറയൂ, അർത്ഥം പറയൂ, അർത്ഥം പറയൂ. അറിയാവുന്ന പണ്ഡിത് വേണ്ടേ, വേണ്ടേ, അർത്ഥം പറയൂ, അർത്ഥം പറയൂ, അർത്ഥം പറയൂ. അർത്ഥം പറഞ്ഞിട്ടിട്ട് തരാം, അർത്ഥം പറഞ്ഞിട്ടിട്ട് തരാം. എടാ അറിയാവുന്ന പണ്ഡിതൻ എന്താണ് ഈ അർത്ഥം പറയാൻ പറ്റാത്തേ? അറബി പഠിപ്പിക്കാൻ വന്നേ. ഞാൻ ഈ അറബി അറിയാമെന്നുള്ളത് നാട്ടുകാരെ ഒന്ന് കാണിക്കൂ, അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത്ര എക്സ്പോസ് ചെയ്യുന്നത്. എനിക്ക് ഖുർആൻ നോക്കിയാലേ ഉള്ളൂ. ഖുർആൻ നോക്കി മാത്രം അർത്ഥം അറിയാവുന്നവൻ എന്റെ ഒരു സംസാരത്തിനകത്ത് ആക്സെന്റ് ശരിയല്ലെന്ന് പറയാൻ വന്നത് താനാരാ? അതാണ്. അത് പ്രൊണൗൺസിയേഷൻ രണ്ട് തരമുണ്ട്. ഹാലിഖീനും ഹാലിഖീൻ ഹാലിഖീനും പറഞ്ഞ രണ്ടും രണ്ട് അർത്ഥമായിട്ട് വരും. ഹിഷാം ഹിഷാം അല്ല ഹാഷിം, നിർത്തി. ആദ്യം നിങ്ങളോട് മാക്രിയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഖുർആൻ കാണിക്കണം. ഖുർആൻ എടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു കണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്, ഇത് തന്ത്രമല്ലേ എന്ന് ചോദിച്ചു. ഇതിപ്പോ നിങ്ങൾ അറബി ഭാഷ അറിയാൻ ഇപ്പൊ സംസാരിക്കുന്നവന് ഖുർആനിൽ കണ്ടിട്ട് നോക്കിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ വാക്കുണ്ട് എന്താന്നറിയാ, ഹായും ഹായും രണ്ട് മൂന്ന് അക്ഷരം അതേ പ്രൊണൗൺസിയേഷൻ വരുന്ന സാധനമുണ്ട്. ഓക്കെ, അതൊക്കെ മറന്നേക്കും. ആ എഴുതിയിട്ടിട്ടില്ല ഒരു സാധനം, എഴുതി ആരും പറയുന്നൊന്നുമില്ല. അവിടെ ഒരു അറബി വാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ വായിക്കുകയും ചെയ്തു, അതിന്റെ അർത്ഥം പറഞ്ഞു. അത് ഹാലിഖീൻ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം എനിക്ക് വാക്കർത്ഥം ഞാൻ ഹാലിഖീൻ മാത്രമാണ് അവിടെ എഴുതിയിട്ടേക്കുന്നത്. അല്ല ഏതാ ഞാൻ ഹാലിഖീൻ മാത്രമാണ് അവിടെ എഴുതിയിട്ട്, അഹ്സനുൽ ഹാലിഖീൻ മാത്രമാണ് എഴുതിയിട്ടേക്കുന്നത്. അല്ലല്ല, അല്ലാതെ ഉണ്ട്. ബഴലൻ വതദറൂന അഹ്സനുൽ ഹാലിഖീൻ. തദറൂനയാ തദറൂനയാ എന്നെ 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 ഊള അറബിയാണോ? തദറൂന 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 പറഞ്ഞു പഠിക്കുക. തദറൂന ഓ എന്റെ പൊന്നെ, ആ വ എന്ന് പറയുന്ന സാധനം മോളത്തെ ബാക്കിയാണ്, അതാണ് പറഞ്ഞത്. തദറൂന പറഞ്ഞു പഠി. എന്റെ മോനെ എഴുതിയിട്ട് എന്നെ പഠിപ്പിക്കുക, അത് മോളത്തെ ബാക്കിയാണെന്ന് വരുന്ന ചേർന്ന് വരുന്നതാണ്. ഓക്കെ ശരി. തദറൂനല്ലേ വരുന്നേ? വായിച്ചോ വായിച്ചോ. അതായത് തന്നെയല്ലേ അർത്ഥം പറഞ്ഞ സൃഷ്ടാവെന്ന അർത്ഥം കേട്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട അർത്ഥങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ അഹ്സനുൽ ഖാലിഖീന്റെ അർത്ഥം പറയാനാ പറഞ്ഞത്, ഒറ്റപ്പെട്ട അർത്ഥം ഒന്നും ചോദിച്ചില്ല. അഹ്സനുൽ ഖാലിഖീന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. അല്ല എനിക്കുണ്ടല്ലോ എന്റെ സഹോദര, അഹ്സനുൽ ഖാലിഖീന്റെ അർത്ഥം അർത്ഥങ്ങൾ ഞാൻ പറയാ, എനിക്ക് അറിയാവുന്ന വാക്കുകൾ പറയാം. എന്റെ മനുഷ്യൻ അവിടുന്ന് ഇവിടുന്നും അറിയില്ല. അഹ്സൻ എന്ന് പറഞ്ഞാല് ഹസൻ ഹസൻ എന്നുള്ളൊരു വാക്കിൽ നിന്ന് വന്നതാണ് അഹ്സൻ. നല്ല അങ്ങനെ എന്തോ ഇതാണ്, എനിക്ക് കറക്റ്റ് ആയിട്ടല്ല. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഹസൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്, പക്ഷേ എന്തുവാന്ന് എനിക്കറിയില്ല. പിന്നെ പിന്നെ എന്തുവാന്നറിയാത്തവന് ഇത് എവിടെ നിന്നാ ഉത്ഭവിച്ചതെന്നറിയാല്ലയോ. ഇത് ഖുർആൻ ആയത്താണെങ്കിൽ ഞാനത് കാണട്ടെ, കണ്ടിട്ട് ഞാൻ അതിന്റെ അർത്ഥം കറക്റ്റ് നോക്കിയിട്ട് പറയാം. ആ മലയാളം നോക്കിയിട്ട് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ആളെ ആവശ്യമില്ല സഹോദര. ഇനി മലയാളം നോക്കിയിട്ട് വേണേലും പറഞ്ഞോളൂ. ഖുർആൻ നോക്കിയിട്ട് മലയാളം നോക്കാതെ പറയാനാണെങ്കിൽ ഖുർആന്റെ ആയത്ത് അങ്ങനെ തന്നെ ഖുർആൻ നോക്കി എഴുതിയിട്ട സാധനമാണത്. ഖുർആൻ നോക്കി എഴുതിയിട്ടതാണെന്നോ? ആ ഒരു പൊടിക്ക് പോലും ഒരു ചുനിപ്പിന് പോലും മാറ്റം വരുത്തിയിട്ടില്ല. ഇല്ല വേണ്ടെന്നേ വേണ്ടേ, മലയാളത്തിൽ നിന്ന് ഉണ്ടാക്കണ്ട, ഈ അറബി നോക്കിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കിയാൽ വേണ്ടേ വേണ്ടേ. ഇപ്പൊ എഴുതിയേക്കുന്ന സാധനം ഒന്ന് നോക്കിയെന്ന് വായിച്ചേ അർത്ഥം പറഞ്ഞേ. ഈ എഴുതിയേക്കുന്ന സാധനം നോക്കി അർത്ഥം പറയാൻ അറിയാത്തവൻ. ഞാനിത് നേരെ നിങ്ങളുടെ ഖുർആൻ ഭവനകത്തുനിന്ന് ഞാൻ എഴുതിയിട്ടെന്നല്ല, ഞാനൊന്ന് ഇട്ട് നോക്കിയതാ. മലയാളം സംസാരിക്കുന്ന എല്ലാം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ചങ്ങമ്പുഴയുടെയും അല്ലെങ്കിൽ തകഴിയുടെയും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇവരുടെയൊക്കെ കിതാബുകളിൽ നോവലിൽ നോക്കിയിട്ടാണല്ലോ അർത്ഥം പറയുന്നത്. അതെ 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 എന്റെ സഹോദര, ഞാൻ നിങ്ങളുടെ ഖുറാൻ വൗനത്ത് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന സാധനം നേരിട്ട് എടുത്ത് പേസ്റ്റ് ചെയ്ത് തന്ന സാധനമാണ് അത്. ഞാൻ ഖുറാനായിട്ട് താരതമ്യപ്പെടുത്തി രണ്ടും അങ്ങനെ തന്നെയാണോ എന്ന് കൃത്യം, അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്തത്. കൃത്യമാണോ നോക്കി വള്ളിയും ചുരുപ്പും കുത്തും വരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് ഇവിടെ തർക്കിക്കാൻ നിൽക്കരുത്. മലയാളം ഖുറാൻ എടുത്ത് നോക്കിയിട്ട് ഇവിടെ അർത്ഥം പറയാൻ നിൽക്കണ്ട. ഈ സാധനം കുറച്ച് മുമ്പ് ഞങ്ങൾക്ക് മനസ്സിലായി മലയാളം ഖുറാൻ നോക്കിയിട്ടാണ് പറഞ്ഞതെന്ന്. ഇതിന്ന് പറ, ഇത് നോക്കിയിട്ട് പറ. ആ ശരി, അവിടുന്ന് പോയി. ഇപ്പം മാഹറീൻ അറിയായിരുന്നു, മനസ്സിലായി. ഇപ്പം മാഹറീൻ അറിയായിരുന്നു, പിന്നെ ഖാലിഖീൻ അറിയായിരുന്നു, എല്ലാം മനസ്സിലായി. ഇപ്പൊ ഇത് എഴുതിയേക്കുന്ന സാധനം വായിക്കുക. വേറെ വർത്തമാനമില്ല, എഴുതിയത് വായിക്കാം. വേറെ സംസാരമില്ല, എഴുതിയത് വായിക്കുക, അർത്ഥം പറയുക. ാണോ അവിടെ എഴുതിയേക്കുന്നേ? അതിന് മുമ്പുള്ള സാധനം എന്തോ വിഴുങ്ങിയോ തിന്നോ? ഇല്ലല്ലോ, അതിന് മുമ്പത്തെ വേറെ കിടക്കണ്ട. അതായത് അറബിയുണ്ട്, വല്ലാത്ത പഠിത്തമാണ്. ഒന്നും അറബിയിൽ ഇല്ല എന്റെ കൂട്ടുകാരാ. എന്നാതാണ്ട് എന്താണ്ട ഇതൊന്ന് കേട്ടെ, അറബിയിൽ ഒന്ന് കേട്ടെ. നിങ്ങൾ ഈ ഞാൻ കുറച്ചും പറഞ്ഞു സായിപ്പ് അറബി പറയുന്നവരുണ്ട്. ആ ബാലവൂൻ എന്നുള്ള സാധനം നിങ്ങൾ അതിനകത്ത് ബാറായൊക്കെ കേട്ടുന്നതിന്റെ ആവശ്യം എന്താ? ബാലവൂൻ ബാലവൂൻ എന്താണ്? ബാലവൂൻ എന്താണ്? ബാലവൂൻ എന്താണ്? എന്താണ്? ചോദ്യം, ബാലവൂൻ എന്താണ്? ബാലവൂൻ എന്താണ്? അത് തന്നെയല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്. ഈ ബാലവൂന്റെ അർത്ഥം എന്താണ്? ബാലവൂന്നും പറഞ്ഞ അർത്ഥം വാക്കില്ലല്ലോ ഇതിനകത്ത്. അതെവിടെയാ നിങ്ങൾ വായിക്കുന്നത്? പറയുന്നുണ്ട് ബാലൻ എന്നൊന്നുമില്ല. ബാലനും കുഞ്ചാക്കോ ബോബനും ഒന്നും ഇല്ല ഇവിടെ. ഓ അറബി പഠിപ്പിക്കാൻ പോവാ, ഓതി വെച്ചേക്കുന്ന അറബി പഠിപ്പിക്കാൻ പോവാ അല്ലേ? അല്ല, ഞാൻ അതാ പറഞ്ഞ അവര് വായിച്ച പോലെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ വായിക്കട്ടെ. ആദ്യത്തെ പോരട്ടെ. ബാലനോ? ബാലൻ എവിടെയാണ്? ബാലൻ എവിടെയാണ് അവിടെ ഉള്ളത്? ൊന്നും ഇല്ല, ബാലവൂന്നേ ഉള്ളൂ. എന്നാണുള്ളത്. വെറുതെ തർക്കിക്കണ്ട. അതാ ഒരിക്കൽ കൂടെ കേൾവിക്കാർക്ക് കേൾപ്പിക്കാം. മ്യൂട്ടി കേട്ടല്ലോ. കേൾക്കുന്ന കേൾവിക്കാരൊന്നും കൂടെ നോക്കിക്കോ. ബാലവും എന്നേ ഉള്ളു, അല്ല ബാലമൂന്നൊന്നുമില്ല. ബാലംവായൊന്നും ഇല്ല അവിടെ നിക്കേ. ബാലംവായും ബലീനൊക്കെ അവിടെ നിക്കേ. അപ്പം ശരി, ഈ ബാലം എന്നാണെങ്കിൽ ആ ബാലന്റെ അർത്ഥം എന്തുവാ പറ? ബാലം എന്നല്ലേ ബാലന്റെ അറബി അർത്ഥം പറ. അർത്ഥം പറ. അല്ല എനിക്ക് അർത്ഥം പറ. എനിക്ക് അർത്ഥം പറയൂ. ഈ മനുഷ്യനാണോ എന്നെ അറബി പഠിപ്പിക്കാൻ വരുന്നതെന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം, നിങ്ങളാണോ എന്നെ അറബി പഠിപ്പിക്കാൻ വരുന്നതെന്നാണ്. അറബിയുടെ ഏക്കും പൂക്കും അറിയത്തില്ല, അൽ ഖവൈദ പോലും അറിയാത്തവൻ ഖവൈദിന്റെ നിയമം വെച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുവാ. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല, മാഹരീൻ കേട്ടിട്ടില്ല, ഖവൈദ് കേട്ടിട്ടില്ല, ഈ പറയുന്ന ഖാലിക്കീൻ കേട്ടിട്ടില്ല. ഖാലിക്കീൻ നിങ്ങൾ കേട്ടത് ഖാലിദീൻ, എന്നിട്ട് സാധനം ഇട്ട് കൊടുത്തപ്പം പറയാ നിങ്ങളാണ് ഖാലിദീൻ എന്ന് പറഞ്ഞത്. എടാ എഴുതി വെച്ച് അറബി ഇത് വായിക്കുക എഴുതി ചെയ്ത് എന്റെ അടുത്ത് ഈ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ഇവിടെ വന്നിട്ട് വരാതിരിക്കുക. ഇനി എന്റെ പൊന്ന സഹോദരൻ, എന്റെ സ്വന്തം സഹോദരൻ, നിക്ക് 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 സാധനം പോരട്ടെ. എഴുതിയിരിക്കുന്ന സാധനത്തിന്റെ അർത്ഥം പറയും, എഴുതിയിരിക്കുന്ന സാധനത്തിന്റെ അർത്ഥം പറയാം. മുസ്ലിം നോ ബ്രദറെ, നമുക്കിതിന്റെ അർത്ഥം അറിയാം, നമുക്കിത് അറിയാം, നമ്മള് പുള്ളിയോട് അറിയാൻ പാടില്ല ചോദിക്കുന്നത്. What to do, brother? We actually know it, but we are making him say something. He said that he knows Arabic far better. Oh, okay. Let's bring him up. He's on already in the. He's there in the panel. Yeah. God bless you guys. Can somebody put the verse? Can somebody put the verse? I will just personally just send it to you, brother. On your back channel. But he says, he claims that he knows Arabic much better than we all do, and he doesn't know the meaning of it. So that is why I did not give the reference, because he will look into the Malayalam translation, his translation, and he will come up with it, making up things. So he said he knows the Arabic far better than us, so we are making him say it. Now he is rolling around the bush. I'll just send it to you personally. Okay, bro, you can send it to me. I got you what you mean, and you're correct with it. Just send it to me, or send me the chapter and the verse, whatever. So, are you guys talking to I am? Okay. Yeah, that's Hisham. Okay, so, Mr. I am, can you tell me what does the word Urban means? Brother, it's already there in your back channel. Huh? Urban. It's better you talk to him in Arabic. What to do, bro? Please talk to him in Arabic, because he knows Arabic very well. What to do, brother? Yeah, I'm with you. Yeah, I've already sent it to you on your back channel. I am. What is Urban? Yeah, Habibi, Madir. بس خلي كلام سوا. I am Arabic. هو معلوم زيادة ومع كل شيء. So now I am and what do, brother, will speak in Arabic, okay? എന്നോട് വായിക്കാൻ പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യ. പുള്ളി ഒരു കാര്യമാണ് ചോദിച്ചത്. പുള്ളി ചിലപ്പോൾ ഞാൻ ആ ബാക്ക് ചാനലിൽ റെഫറൻസ് ഇട്ടേക്കായിരുന്നു. What do, brother? Can you speak to I am in Arabic? Mr. I am, keep halak. لا هو كلام, هو عرفت كل شيء عربي. يا ايام كيف حالك؟ من اين انت يا ايام؟ ما هو اسمك؟ اسمك هاشم. هاشم مايك ادكو. I thought he understood Arabic and the simple words he cannot even answer. No, sir, he said he did not recognize, he was on mute. هذا موقع ثاني, هذا موقع ثاني, وخلي دقيقة. يا هاشم يلا. من أين أنت يا أيام؟ من أين أنت؟ هاشم. أوكي هاشم, من أين أنت؟ in Kerala. In Kerala. Kerala. ما هي دراستك؟ أو؟ ما هي دراستك؟ من سلايلا. ها؟ والله ما عرفته يا حبيبي، والله ما عرفته. طيب، ممكن تعطيني زبر خيار؟ كم عمرك؟ الو 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 هاشم ايز كملي بضب let us silence. Yeah, what did I walk into? No, what do brother asked him his age. He is not even able to answer that simple question. Itra ലളിതമായിട്ടുള്ള കാര്യം മറുപടി പറയാൻ പറ്റാത്ത താനാണോ? എടാ ഭായി, ആ നിങ്ങൾ അവിടെന്നുള്ള അറബി പറയാൻ നോക്കുക. അറബി സംസാരിക്കേ. Hey, you talk in Arabic to him, please. No. What to brother? He is telling this is Arabic of some other place. Please continue in Arabic. Please continue. I mean, it's not fair, guy. It's not fair for me to talk to this guy and he can't answer nothing and nobody understands anything. So it's not fair for the rest of you guys. Let's stick with the Arabic of the Quran. Yeah, sure. Let's stay with the Arabic of the Quran since he knows the Quran. So what does the word ba'lan means, Mr. Hisham? Ba'lan. What does it mean? Meaning. Meaning, yes. I don't know. So, hold on. Tadruna. Ba'lan. Ba'lan. Yes. What tadruna? Atadruna ba'lan wa tadruna ahsan al-khaliqin. What does it mean? I don't know. Only khaliqin. Ah, you know only one word. What does khaliqin mean? تدعون بعلا وتدرون أحسن الخالقين. Yes, what does it mean? What? He's asking till now it is clear. So what is clear? He is asking you. What two brother is asking you? The verse is calling for a mule, for a donkey. بعلا means donkey. So who's calling for a donkey and you don't know that he's the best of the creation? Who's calling for a donkey? Atadruna, what does atadruna means? He's asking, what are you telling? He's asking, what are you telling? See, Hisham. Okay, everybody in Malayalam, he don't know Malayalam. If you talk in Malayalam, he think that we are insulting him. So talk only in English or in Arabic. Malayalam. He don't know Malayalam. He only knows Arabic. You also know. One more. Can I say something? Arabic thoda. And the Hashim on the boy. Even the Manish Mura Potamara community on the Riga. Apa Ipa Manasila, Varier Kano, Hashim and Arabia. No, other pronunciation Mansila Kanitana, Pudli Varner and Yama Rodi Varner, Hashim Blingi, another Blingi. I don't know.